ഏകദേശം ഒരു രണ്ടാഴ്ചയോളമായിട്ടുണ്ടാവും ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് ഒരു വീഡിയോയുമായി വന്നിട്ട് മെസ്സേജുകളിലൂടെ ചോദിച്ച് എൻ്റെ വ്യൂവേഴ്സിനോടായിട്ട് പറയുകയാണ്, അസുഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഏറ്റവും വേദനാജനകമായ അവസ്ഥകളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് എന്ത് ചെയ്താലും ഒരു മനസ്സിന് സന്തോഷം കിട്ടാത്തൊരവസ്ഥ ഉണ്ടല്ലോ. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ച് സമയം കഴിഞ്ഞാൽ നോക്കും എത്ര വ്യൂസ് കയറി, സബ്സ്ക്രൈബ് കൂടിയോ, അങ്ങനെയൊക്കെ നമ്മൾ നോക്കും. നമുക്ക് അത് വഴി കിട്ടുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമാണ്. അപ്പോൾ ആ ഒരു സന്തോഷം നമുക്ക് കിട്ടുമ്പോൾ അത് നമ്മൾ വീണ്ടും വീഡിയോ ഇടാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആ ഒരു സന്തോഷം കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ സന്തോഷം, നമ്മൾ ഒരു സന്തോഷം മനസ്സിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നിനും നമ്മൾ മുൻകൈ എടുക്കില്ല. അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലും സംഭവിച്ചത്. എൻ്റെ പേരൻസ് എന്നെ വിട്ട് പിരിഞ്ഞിട്ട്, അതായത് ഉപ്പ ഉമ്മ, അവർ ഒരുമിച്ചായിരുന്നു ഞങ്ങളോ എല്ലാവരെയും തനിച്ചാക്കി ഈ ലോകത്തോട് വിട്ട് പോയത്. ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലോട്ട് എൻ്റെ ഉമ്മാനെ കുറിച്ചിട്ട് മാത്രമാണ് ഇവിടെ കൂടുതലായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു വീഡിയോ ഞാൻ ഉപ്പാനെ കുറിച്ച് പറയുന്നതായിരിക്കും. കാരണം ഞാൻ അവർ മരണപ്പെട്ടിട്ട് ഏകദേശം ഒരു വർഷം ആവാറായി. അറബി മാസം ദുൽഹിജ്ജ 28-നാണ് ഉമ്മ മരണപ്പെട്ടത്. 2 ദിവസം മുൻപ്, ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് 2 ദിവസം മുൻപ് ദുൽഹിജ്ജ 28-നാണ് ഉമ്മ മരണപ്പെട്ടത്. അത് കഴിഞ്ഞ് 4-ാമത്തെ ദിവസം ഉപ്പി മരണപ്പെടുകയാണ് ചെയ്തത്. അവർ ഒരുമിച്ച് അവരെത്ര എങ്ങനെയാണോ ഈ ഇവിടെ അവർ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് അവരെ ലൈഫ് എൻജോയ് ചെയ്തത്, അതുപോലെ തന്നെ അവർ ഈ ലോകത്തോടും ഒരുമിച്ച് പോവുകയാണ് ചെയ്തത്. പക്ഷെ ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ച് പേര്, ഞങ്ങൾ 5 മക്കൾ, അതുപോലെ അവരുടെ കൂടപ്പിറപ്പുകൾ, അവരെ ഭാര്യമാർ, അവരെ മക്കൾ, ഒരിക്കലും നാട്ടുകാരെ കുടുംബങ്ങൾ ആർക്കും ഈ ഒരു അവസ്ഥ, ഈ ഒരു ന്യൂസ് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും സങ്കടകരമായ ഒരു ഇതായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വർഷം ഇങ്ങനെ അവരുടെ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നും കൊണ്ടിരിക്കണ ഈ ഒരു സമയത്ത് ഒരു മൂഡില്ല വീഡിയോ ഒന്നും ചെയ്യാൻ. അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളെ മുന്നിലോട്ടൊരു വീഡിയോയുമായി വരാതിരുന്നത്. ഒന്നും വിചാരിക്കരുത്. അപ്പോൾ എൻ്റെ ഉമ്മ എന്ന് പറയുന്നത്, എൻ്റെ ഉമ്മ മരണപ്പെട്ട് ഒരു വർഷം ആവാറായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. 4 മാസത്തിന് ശേഷം ഞാനൊരു ന്യൂ അപ്ലോഡ് ചെയ്തു. കാരണം അവരുടെ മരണത്തിന് ശേഷം ഒരു 4 മാസം ഗ്യാപ്പ് എടുത്തിട്ട് അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഉമ്മാനെക്കുറിച്ചിട്ട്, എൻ്റെ ഉപ്പാനെക്കുറിച്ചിട്ട് എന്തുകൊണ്ട് യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ചെയ്യുന്നില്ല. കാരണം എനിക്കൊരു വീഡിയോ ചെയ്യണം. ഈ ഉമ്മാനെ കുറിച്ചിട്ട് എനിക്ക് ഈ ലോകത്തോട് വിളിച്ച് പറയണം. ഉപ്പാനെ കുറിച്ചിട്ട് ഈ ലോകത്തോട് വിളിച്ച് പറയണം. ഞാൻ ഇന്നല്ല നാളെ മരണപ്പെട്ടാലും ഈ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവം, ഈ ഒരു സോഷ്യൽ മീഡിയ എത്ര കാലം ഉണ്ടാവും, അത്രയും കാലം എൻ്റെ ഈ വീഡിയോസ് മരിക്കാതെ ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ അവരുടെ ഓർമ്മകൾ, അത് ആർക്കെങ്കിലും, ഞാനൊരു മോട്ടിവേറ്ററോ കാര്യമോ ഒന്നും അല്ല, ആർക്കെങ്കിലും ഒരു ചെറിയ ഒരു ഇൻസ്പിറേഷൻ ആവുകയാണെങ്കിൽ എനിക്കതിൽ കൂടുതലൊരു ഭാഗ്യം ഇല്ല. എൻ്റെ ഉമ്മ എന്ന് പറഞ്ഞാൽ ആരും ആഗ്രഹിച്ചു പോകും ഇങ്ങനെ ഒരു ഉമ്മാനെ. അത്രയും സ്നേഹനിധിയായ ഒരു ഉമ്മയായിരുന്നു ഞങ്ങളുടേത്. ഉമ്മ ഉപ്പി അങ്ങനെയായിരുന്നു. ഒരു മറ്റുള്ളവരൊരു കുറ്റം കാര്യങ്ങളോ എവിടെയെങ്കിലും കേൾട്ടാതെ വന്ന് വീട്ടിൽ വന്ന് പറയാം, മക്കളോ ഡിസ്കസ് ചെയ്യുക, ഞങ്ങളെന്തെങ്കിലും പറഞ്ഞാൽ മിണ്ടാതിരിക്കടി, അങ്ങനെയൊന്നും പറയണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ തിരുത്തിയിരുന്നത് അവരായിരുന്നു. കൂടെ പറയുക, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അവർ ആരുടെയും ഒരു ദ്രോഹിക്കുന്ന രീതിയിലുള്ളൊരു സംസാരം, ആരെയും കുറിച്ച് സംസാരിക്കണേ ഇതുവരെയും കേട്ടിട്ടില്ല. അവരുടെ ലൈഫിൽ ഉമ്മ 13-ാമത്തെ വയസ്സിലാണ് ഉപ്പാനെ വിവാഹം കഴിക്കുന്നതെന്നാണ് പറഞ്ഞത്. ഉമ്മ 7 മക്കൾക്ക് ജന്മം നൽകി. 5 ആൺമക്കളും ഞങ്ങൾ 2 പെൺമക്കളും, ഞാനും എൻ്റെ താത്തയും. അങ്ങനെ 2 കുട്ടികൾ ചെറിയ കുഞ്ഞുവാവേളാകുമ്പോൾ തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. 3 ആങ്ങളമാരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 5 പേരാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ഞങ്ങളെ മാത്രമല്ല, ഈ ഉമ്മാനെ ആർക്കൊക്കെ അറിയാവുന്നോ അവരെയൊക്കെ എപ്പോഴും മനസ്സിൽ, അവരെ കണ്ണിൽ നിന്ന് വരുന്ന കണ്ണുനീര് കണ്ടാൽ നമുക്ക് താങ്ങാൻ കഴിയില്ല. കാരണം അവരെ ഇഷ്ടപ്പെടുന്ന ഉമ്മാനൊക്കെ ഒരു തവണ ആരെങ്കിലും ഒന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വഴി പോകുന്നുണ്ടെങ്കിൽ ഉമ്മാനെ കാണാൻ അവിടെ ഇറങ്ങും. അത്രയും ഇഷ്ടമായിരുന്നു.
ഉമ്മായാലും ഉപ്പായാലും നമ്മൾ ആരും ആഗ്രഹിച്ച് പോകുന്നൊരു കുടുംബത്തിൽ എല്ലാവരും നമ്മൾ നല്ലൊരു കുടുംബത്തിൽ ജനിക്കാനും നല്ലൊരു പേരൻസിൻ്റെ മക്കളാവാനും നമ്മൾ ആഗ്രഹിക്കും അല്ലേ. അങ്ങനെ ആരും ആഗ്രഹിച്ച് പോകുന്ന കൊതിച്ചു പോകുന്നൊരു ഫാമിലിയിൽ അത്രയും എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ പേരൻസിൻ്റെ മകളായി ജനിച്ചതിൽ ഞാൻ ഈ ലോകത്തോടും പഠിച്ചവനോടും ഒരുപാട് നന്ദി പറയണം ഇപ്പോഴും. കാരണം അത്രയും പ്രൗഡാണ് നമ്മൾ പേരൻസ് എന്ന് പറയുന്നത്, അത്രയും നമ്മുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം അത്ര വലുതാണ്. നമ്മളെ കുറച്ച് വിവാഹമൊക്കെ കഴിഞ്ഞ് പെൺമക്കളാവുമ്പോൾ അങ്ങനെയാണല്ലോ, വിവാഹമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സ്ഥിരമാവുമ്പോൾ നമ്മൾ എപ്പോഴൊന്നും നമ്മളെ പേരൻസിൻ്റെ അടുത്ത് നമ്മൾ പോകും അവരെ കാണുകയും ചെയ്യില്ല. പോകുന്ന സമയത്ത് അവിടുന്ന് പോരുമ്പോഴുള്ള ഒരു വിഷമം, പോരുന്ന സമയത്ത് ഉമ്മ ലാസ്റ്റ് പറയുന്നത് ഇനി ഉമ്മാൻ്റെ കുട്ടികളെപ്പോഴെങ്കിലും ഒഴിവുണ്ടാവുമ്പോൾ വരുമുണ്ടോ എന്നാണ് അവർ ലാസ്റ്റ് ആ ചാരുപടിയുടെ അവിടെ സിറ്റൗട്ടിൻ്റെ അവിടെ ഇരുന്നിട്ട് ഉമ്മാൻ്റെ ലാസ്റ്റ് വാക്ക് അതാണ്. അപ്പോൾ നമ്മളിപ്പോഴും ആ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ ആ ഉമ്മ ഇരിക്കുന്ന സ്ഥലം, ഉപ്പ ഇരിക്കുന്ന സ്ഥലം, അത് വല്ലാതെ മിസ് ചെയ്യും നമുക്ക്. നമ്മളെ കണ്ണിലിങ്ങനെ കാണും അവരവിടെ ഇരിപ്പുണ്ട്, അവർ നമ്മളോട് പറയുന്നുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രയും ഹാർട്ട് ടച്ചിങ്ങാണ് അവരുടെ അനുഭൂതി എന്ന് പറയുന്നത്. കാരണം നമ്മൾ നമ്മളെ പലരും നമ്മൾ കണ്ടിട്ടുണ്ട് പാരൻസിനെ അവോയ്ഡ് ചെയ്യുന്ന മക്കളും ഒരുപാടുണ്ട്. എൻ്റെ കൺമുന്നിൽ തന്നെ ഞാൻ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോരുത്തരെയും. പക്ഷെ അവരോടൊക്കെ സഹതാപം മാത്രമേ ഉള്ളൂ. കാരണം അവരൊരിക്കലും അങ്ങനെ ആരും ചെയ്യരുത്. നമ്മൾ നമ്മളെ കയ്യിൽ ഒരു 100 രൂപ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളെ മക്കൾക്ക് അത് 50 രൂപയുടെ സാധനം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 30 രൂപയുടെ സാധനം നമ്മളെ പേരൻസ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. അതിൽ ബാക്കി 20 രൂപയുടെ സാധനമാണ് നമ്മളെ മക്കളും നമ്മൾ ഉപയോഗിക്കേണ്ടത്. കാരണം എപ്പോഴും നമ്മൾ പേരൻസിന് നമ്മളൊരു പ്രയോറിറ്റി കൂടുതൽ കൊടുക്കണം. അവർ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും നോക്കിയിട്ടുണ്ടാവുക, അവർക്ക് നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, നല്ല സൗകര്യം ഒക്കെ നമ്മൾ ഒരുക്കി കൊടുക്കണം. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയാലും അവരെ നല്ല പ്രൊട്ടക്ഷനോടെ നമ്മൾ കെയർ ചെയ്യന്നെ വേണം. ആരെങ്കിലും മിണ്ടാതെയൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് എന്ന് തന്നെ അവരോട് നല്ല രീതിയിൽ കെയറിങ് ഒക്കെ കൊടുത്ത് അവരെ പരിചരിക്കുക. നാളെ അവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരിക്കലും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അവരെ നമുക്ക് കാണാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, നമുക്ക് കിട്ടൂല. ഈ ഒരു നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന ഈ ഒരു ജീവിതത്തിൻ്റെ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് തന്നെ അതാണ്. നമ്മളുടെ വേണ്ടപ്പെട്ടവർ നമ്മളെ വേർപിരിഞ്ഞ് പോകുമ്പോഴുള്ള ഒരു വേദന എന്ന് പറയുന്നത്, നമ്മുടെ ഹൃദയം പറിച്ചെടുത്താൽ പോലും ഇത്രയും വേദന ഉണ്ടാവില്ല എന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര വേദനയാണ്. പേരൻസ് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വേദന മനസ്സിലാവും. ഉപ്പാൻ്റെ അനിയന്മാരുണ്ട്, 2-3 പേരുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്. എപ്പോൾ നമ്മൾ ചെന്നാലും അവർ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ആ സ്നേഹം അവർ തിരിച്ച് നമുക്ക് തരാൻ അവരുടെ മാക്സിമം അവർ നോക്കും. പക്ഷെ നമുക്ക് അത് തോന്നും, അവർ ആ നോക്കുന്ന നമുക്ക് ആ ഫീൽ ഉണ്ടെങ്കിലും നമ്മളെ ആ ഒരു പേരൻസ് എന്ന് പറയുന്നത് അത് നമുക്ക് തിരിച്ചൊരിക്കലും കിട്ടില്ല. അത് അവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചൊരിക്കലും നമുക്ക് ആ ഒരു സംഭവം നമുക്ക് തിരിച്ച് കിട്ടാൻ പറ്റില്ല. അവർ അതാണ് നമ്മളെ ഒരു ജീവിതം എന്ന് പറയുന്നത്. ഉമ്മ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വിവാഹം കഴിച്ച് ഇത്രയും കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അടങ്ങി ഒതുങ്ങി സ്നേഹത്തോടെ കഴിഞ്ഞൊരു ഉമ്മയെന്ന്, മക്കളൊക്കെ നല്ല രീതിയിൽ തന്നെ വളർത്തി വലുതാക്കിയ ഒരു ഉമ്മയാണ് കേട്ടോ. ഉമ്മയാണെങ്കിലും ഉപ്പയായാലും അതിലവർ വിജയിച്ചു എന്ന് തന്നെ പറയാം. നമ്മൾ തിരിച്ച് അവർക്ക് വേണ്ടി എന്ത് ചെയ്തു, അവർക്ക് വേണ്ടി മക്കളാണ് ഇനിയൊക്കെ ചെയ്യേണ്ടത് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണം. അപ്പോൾ ഉമ്മാൻ്റെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ മക്കളെ വളർത്താൻ പെട്ട ബുദ്ധിമുട്ട് നന്നായിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ഒരു ഇലക്ട്രോണിക് യുഗമല്ലല്ലോ അന്നുള്ളത്. അപ്പോൾ അത്രത്തോളം വിഷമിച്ചിട്ടായിരിക്കും അവർ നമ്മൾ തന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് വളർത്തിയെടുക്കുമ്പോൾ നമുക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളെ പേരൻസ് അത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും എന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ എല്ലാവരും പേരൻസിനൊക്കെ നല്ല രീതിയിൽ തന്നെ കെയറിങ് കൊടുക്കണം. ഉമ്മ എന്ന് പറഞ്ഞാൽ ഉമ്മക്കൊരു 3 വർഷം മുൻപ് ഒരു കാലുവേദന മുട്ടുവേദനയൊക്കെ വന്ന് ഞങ്ങൾ എല്ല് തേയ്മാന എന്നൊക്കെ പല ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞ് ലാസ്റ്റ് കോഴിക്കോട് ഒരു പ്രശസ്തമായൊരു ഹോസ്പിറ്റലിൽ ഉമ്മാനെ കാണിക്കുകയും അവിടുത്തെ വിദഗ്ധമായ ചെക്കപ്പിലാണ് ഉമ്മാക്ക് വാസ്കുലൈറ്റീസിൻ്റെ അസുഖം ഉണ്ടെന്ന്
കണ്ടെത്തിയത്. അതായത് രക്തവാതം, ഉമ്മാനെ ബാധിച്ചത് ആന്തരാവയവങ്ങളെ, കിഡ്നീനെയാണ് ബാധിച്ചത്. അത് പ്ലാസ്മ ഫിൽട്രേഷനും സംഭവങ്ങളൊക്കെ ആയിട്ട് 1.5 മാസത്തോളം ഉമ്മ അവിടെ ICU കിടക്കുണ്ടായി. 90% ഡോക്ടർമാർ ഓക്കെ പറയാത്തൊരു കേസായിരുന്നു എൻ്റെ ഉമ്മാൻ്റെ. പക്ഷേ ഞങ്ങൾക്കും എല്ലാവർക്കും ഉറച്ചൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഉമ്മ ഞങ്ങളിലേക്ക് തിരിച്ചു വരുന്നുള്ളത്. അതിൽ നിന്നൊക്കെ ഉമ്മ രക്ഷപ്പെട്ട് ഒരുപാട് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് ഉമ്മ പഴയ ആ ഒരു ദില്ലെന്ന സ്റ്റേജിലോട്ട് വരികയുണ്ടായി. പിന്നെ ഉമ്മാക്ക് ജലദോഷം, അതുപോലെ വൈറസ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന പനി, അങ്ങനത്തെ ഒന്നും ഉമ്മാക്ക് വരാൻ പാടില്ല. വീട്ടിലാർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മാനത് ബാധിക്കും. നിർഭാഗ്യവശാൽ കഴിഞ്ഞ വലിയ പെരുന്നാൾ, നമ്മൾ ഹജ്ജ് പെരുന്നാളിന് ശേഷം വീട്ടിൽ പനി ഉണ്ടാവുകയും അത് ഉമ്മാനെ ഉപ്പാനെയൊക്കെ വല്ലാതെ ബാധിക്കുകയും, അതുകാരണം അവർ ഈ ലോകത്തോടന്നെ വിട പറഞ്ഞു പോവാനുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആദ്യം മരണപ്പെട്ടത് ഉമ്മയാണ്. ഉമ്മ മരണപ്പെട്ട 4-ാമത്തെ ദിവസമാണ് ഉപ്പ പോയത്. ഉമ്മ മരണപ്പെട്ട വാർത്ത ഉപ്പ അറിഞ്ഞിട്ടില്ല. അന്ന് ഉപ്പാക്ക് ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഡോക്ടർമാർ പറയുണ്ടായി. ഉപ്പാനോട് ആ ഒരു വാർത്ത പറയാൻ മക്കൾക്കോ ഞങ്ങൾ അവിടെ അവരെ പരിചയിച്ച ഡോക്ടർമാർക്കോ ശക്തി ഉണ്ടായിരുന്നില്ല. കാരണം അവരുടെ ഒരു ബോണ്ടിങ് അങ്ങനെയായിരുന്നു. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ഒരു ജീവിതം അങ്ങനെയായിരുന്നു. ഉമ്മാക്കൊരു ജലദോഷം വന്നാലോ തലവേദന വന്നാലോ ഉപ്പാക്ക് അന്നത്തെ ദിവസം ഉറക്കല്ല, മാറിയോ മാറിയോ. ഉമ്മാക്കെന്ന് മാത്രമല്ല, ഞങ്ങൾ മക്കൾക്കായാലും പേരക്കുട്ടികൾക്കായാലും ഒക്കെ അങ്ങനെയാണ്. മാറിയോ, അസുഖം മാറിയോ, ഡോക്ടറെ അടുത്ത് പോകണോ, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. അത്രയും ഒരു സ്നേഹനിധികളായൊരു പേരൻസ് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയാണ് ഉമ്മ അസുഖം കൂടുകയും ബുദ്ധിമുട്ടായിട്ട് ഹോസ്പിറ്റലിൽ വീണ്ടും അഡ്മിറ്റായി. ഉമ്മ ഞാനും ഉമ്മാനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നൊരു സമയത്താണ് ഉമ്മാൻ്റെ മരണ വാർത്ത ഞാൻ അങ്ങോട്ട് വരണ്ട, അതായത് ഹോസ്പിറ്റലിലേക്ക് ഇനി വരണ്ട, ഉമ്മാനെ അങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്, അസുഖമൊക്കെ മാറിയിട്ടുണ്ട് എന്നാണ് എന്നോട് അവിടുന്ന് കോൾ എനിക്ക് വന്നത്. ബ്രദറാണ് വിളിച്ചത്, അതായത് അളാപ്പാൻ്റെ മോന്. അപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായി, എന്തോ മനസ്സിക്ക് വല്ലാതെ അങ്ങോട്ട് ടച്ച് ഒരു വിഷമം പോലെ തോന്നിയെങ്കിലും ഒരിക്കലും ഉമ്മ ഈ ലോകത്തു നിന്ന് ഞങ്ങളെ വിട്ട് പോകുമെന്നുള്ള ഒരു ചിന്തയൊന്നും അപ്പോൾ മനസ്സിലോട്ട് വന്നില്ല. എന്നാൽ വീട്ടിൽ വന്ന് കാണാമല്ലോ എന്നുള്ളൊരു ചിന്തയിൽ ഇരിക്കുമ്പോഴാണ് പിന്നെയാണ് സാവധാനം കാര്യങ്ങളൊക്കെ അറിഞ്ഞതും. നമ്മളെ തന്നെ പിടിച്ചു കുലക്കി ഇനി ജീവിക്കണ്ടെന്ന് പോലും തോന്നിപ്പോയൊരു സന്ദർഭമായിരുന്നു അത്.